കവിതയിലൂടെ രാഷ്ട്രീയ മറുപടിയുമായി ജി സുധാകരൻ ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ച നേട്ടവും കോട്ടവും എന്ന കവിതയിലാണ് ജി സുധാകരന്റെ മറുപടി ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണിയെന്നും നവാഗതകർക്കായി വഴിമാറുന്നുവെന്ന സൂചനയും കവിതയിലൂടെ നൽകുന്നു പ്രവർത്തന വീഴ്ചയിൽ പാർട്ടി അന്വേഷണം നേരുന്നതിനിടയിലാണ് കവിതയിലൂടെ മറുപടി വന്നിരിക്കുന്നത് ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ഇത് ഈ അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ അന്വേഷണ പശ്ചാത്തലത്തിൽ പാർട്ടി അന്വേഷണ പശ്ചാത്തലത്തിൽ സുധാകരൻ തൻ്റെ ക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ഈ കവിതയിലൂടെ അറിയിക്കുന്നു എന്ന് വേണമോ വ്യാഖ്യാനിക്കാൻ എന്താണ് കവിതയുടെ ഉള്ളടക്കം ഷാമിലി ബറാഖ് ഒബാമയും പൂച്ചയും കൊഞ്ചു ഹൃദയുമൊക്കെ കാവ്യപ്രമേയമായിട്ടുള്ള ജീസു സാഗറിൻ്റെ ഇത്തവണത്തേത് രാഷ്ട്രീയ കവിതയാണ് അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി അന്വേഷണം നേരിടുമ്പോൾ ഈ കവിതയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ മാനങ്ങളും കൈവരുന്നുണ്ട് രാഷ്ട്രീയ മറുപടി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ പല വരികളെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് ഉള്ളിൽ മുളപൊട്ടിയ കവിത വിളവും വളവും നൽകി പരിപോഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയാണ് ഈ കവിതയുടെ ആദ്യ മൂന്ന് ഖണ്ഡികയിൽ പറയുന്നത് എന്നാൽ നാലാം ഖണ്ഡികയിൽ കവിത ലക്ഷ്യവേദിയാകുന്നു അതായത് അതായത് ആർക്കൊക്കെയുള്ള മറുപടിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നാലാം ഖണ്ഡിക ഈ ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണികളൊക്കെ ചെയ്ത് മഹിതമായ എൻ്റെ മഹിത ജീവിതം സാമൂഹ്യമായി പോയെന്ന് ഞാൻ പറയും എന്നാൽ സുഹൃത്തുക്കൾ അത് സത്യമറിഞ്ഞിട്ടും ആ കൃത്യമായ മഹാനിമിഷങ്ങളിൽ അത് സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് ഈ നാലാം നാലാംഘട്ടികയിലുള്ളത് അതായത് തൻ്റെ ഇത്രയും ജീവിതത്തെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ പാഴായിപ്പോയി അല്ലെങ്കിൽ നന്ദി കിട്ടാത്ത പണികളൊക്കെ ചെയ്ത് താൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് സുധാകരൻ പറയുന്നത് ഇനി ായി വഴിമാറിക്കൊടുക്കുക ശ്രീജിത്ത് ഈ നവാഗതർക്കായി വഴിമാറുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തന്റെ ക്ഷോഭവും പ്രതിഷേധവും അറിയിക്കുമ്പോൾ സി പി എം എന്നൊരു പാർട്ടിയാണ് ഇതേ ഏതു തരത്തിലുള്ള വിവാദത്തിനാണ് തിരികൊളുത്താൻ പോകുന്നത് ഏത് തരത്തിലുള്ള ചർച്ചയിലേക്കാണ് ഇത് വഴിവെക്കുക സ്വാഭാവികമായും കവിത ഒരാളുടെ ആത്മാവിഷ്കാരമാണ് കവിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാമെങ്കിൽ പോലും ഈ കവിത നൽകുന്ന രാഷ്ട്രീയമാനങ്ങൾ സി പി എം പോലുള്ള സംഘടന ചെറുതായി കാണുമെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ചും അത് ഒരു ചർച്ചയായി മാറാൻ എല്ലാ സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരമൊരു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കാനിരിക്കെ അതിന് നടപടികൾ പൂർത്തിയാക്കാനിരിക്കെ ഇത്തരമൊരു മറുപടിയുമായി കവിത വരുമ്പോൾ അത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വമാനെ ഗൗരവമായി തന്നെ കാണാനാണ് സാധ്യത അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചത്ത ഇത് ആയുധമായി ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് തന്നെ സുധാകരൻ ുംകരോത്തിലേക്ക് പോകാനാണ് സാധ്യത ശരി കവിതയിലൂടെ രാഷ്ട്രീയ മറുപടിയുമായി പ്രസിദ്ധീകരിച്ച നേട്ടവും കോട്ടവും എന്ന കവിതയിലാണ് ജി സുധാകരന്റെ മറുപടി ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണിയെന്നും നവാഗതർക്കായി വഴിമാറുന്നുവെന്ന സൂചനയും കവിതയിലൂടെ നൽകുന്നു പ്രവർത്തന വീഴ്ചയിൽ പാർട്ടി അന്വേഷണം നേരിടുന്നതിനിടയിലാണ് കവിതയിലൂടെ സുധാകരന്റെ മറുപടി വന്നിരിക്കുന്നത് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്